സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ESLRP റോൾ പ്ലേ എപ്പിസോഡായിട്ട് എപ്പിസോഡ് നമ്പർ 5. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദീനെ കണ്ടുപിടിക്കണം. ആദീനെ കണ്ടുപിടിക്കണതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തണം. ഇവിടെ നമ്മൾ ശരിക്കും പാവപ്പെട്ടവരാ. പ്ലീസ് പാപ്പന പാപ്പൻ ഓക്കെ. അപ്പോൾ നീ എടുത്തോ നീ എടുത്തോ നിൽക്കുക. ഞാൻ ഇവിടെ ഫുഡ് വേണം നിനക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നമുക്ക് കുഞ്ഞൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ ആടാ എടാ, നമുക്ക് നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ പോകണ്ടേ? ഞാനിച്ചിരി ഫുഡ് വരക്കട്ടെ കേട്ടോ. ഗൈസ് ഇന്ന് നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇവിടെ പാപ്പനായിട്ട് കഴിയാൻ ഞങ്ങൾക്ക് പോയാ ഗൈസ്. അത്രയും സമ്പാദ്യം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് കഥയൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് കഥ ഞാൻ ഫുള്ള് പറഞ്ഞുതരാം. അപ്പം അന്നാ വീട്ടിൻ്റെ ഉള്ളിൽ പോകണം. വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും. അയ്യോ പണി പാളി, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള് നമ്മൾ പൊട്ടിച്ച് അടിക്കൊണ്ട് വെച്ചേക്കണല്ലേ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇത് ഇവിടെ കൊണ്ടുപോയി വെച്ചോ. ആ ഓക്കെ ഇരിക്കട്ടെ. അതെ ഞങ്ങൾ മൂന്നുപേരും കാണാം. എന്താ പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഇപ്പം വലുതായി, പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ ഫ്രണ്ട്സായിരുന്നു. പിന്നെ ഞാനും സിദ്ധാർത്ഥും ആയിരുന്നു ആദ്യം ഈ വേൾഡിലുണ്ടായിരുന്നത്. പിന്നെ വന്നപ്പോഴേക്കും നമ്മുടെ ആദിക്കൂട്ടൻ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ആദി എന്ന് പറഞ്ഞവൻ എവിടെ നിന്നോ, അവന് എന്താണ്ടോ അവൻ്റെ പഴയ വീട് കത്തിപ്പോയി. പിന്നെ ഞങ്ങൾക്കൊന്നും പാരൻസൊക്കെ ഉണ്ട്, അവരെ ഇടക്ക് കാണാൻ പോകാറുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ ഒറ്റക്കാ ജീവിക്കാറ്, ഞങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സാണ് അറിയാലോ. ഓക്കെ അങ്ങനെ ആദ്യം ഇവിടെ വന്ന് ആദ്യം വെറുതെ കറങ്ങാൻ വന്നപ്പോൾ അവൾ ഞങ്ങളെ കണ്ടതാണ്. അപ്പോൾ അവനും ഞങ്ങളുടെ ഒപ്പം കൂടി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ജീവിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു പോയപ്പോഴാണ് നിങ്ങൾക്ക് ബാക്കി കഥ അറിയാതിന്. ബാക്കി റിസോർട്ടിൽ പോയി, അവിടെ നിന്ന് പണി വാങ്ങിച്ചു, ഇവിടെ വന്നു, ആദീനെ നഷ്ടപ്പെട്ടു. അവളെ അവൻ്റെ പാരൻസിനോട് എന്ത് പറയുമെന്ന് അറിയില്ല, പണിയാണ്. ഓക്കെ അപ്പോൾ നമ്മിനി അങ്ങോട്ട് പോകണതിന് നമ്മളെ തിരിച്ച് ആ സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇത്ര ഉണ്ടാക്കിയത് ഫുള്ള് വേസ്റ്റാണ്. നമ്മൾ എത്ര പേരുടെ അടുത്ത് ഡീലൊക്കെ എത്തി വാങ്ങിച്ച സ്ഥലമാണ് ഞങ്ങളുടെ. പിന്നെ ESLRP സ്ഥലവും ഇല്ലേ, അതെന്താണ്ടോ കണ്ണാപ്പി ബ്രോ എന്ന് പറഞ്ഞൊരു ബ്രോയിൻ്റെ അടുത്തൊന്നാണ് ആ സ്ഥലമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത്. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. എന്നാവാ ഗൈസ് പണിയാണ് ഗൈസ്, ഇവിടുത്തെ ജീവിതം ഞങ്ങൾക്ക് മടുത്ത്. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണ്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടോണ്ടാണ് ഞങ്ങൾ സർവർ വാങ്ങിച്ചത് തന്നെ ജോലി കണ്ടി. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ ബോറടിക്കും എന്തായാലും പോണത് മനസ്സിലായി. എന്നാലും ഇച്ചിരി എടുക്കാം, ഇച്ചിരി പോണത് എടുക്കാം. അപ്പ ഇവിടെ സിദ്ധാർത്ഥ പോണോയിരിക്കും നിന്റെ കഥ പറഞ്ഞോടത്തോ. നീ അങ്ങനെ നമ്മളെ പൊട്ടിയെന്ന് പറഞ്ഞോടത്തോ. ആ പറഞ്ഞോടുക്കടാ, ഈ വഴിവായി. എടാ സിദ്ധാർത്ഥ പറയടാ നിന്റെ കഥ പറ. നിധി ഒന്നല്ല റൂമിലോട്ടല്ലോ, രാത്രി ആവാറായില്ല സോംബീസ് പോണായാലോ. എടാ എനിക്ക് തോന്നണ ഇവിടെ സോംബി ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ. ആ പാപ്പൻ എന്താണ്ടോ കൂടോത്ര കാരണം. എടാ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല, നീ എവിടെ? ഞാൻ വന്നോണ്ടിരിക്കണേ.
ഞാനീ ഗോൾഡ് വരട്ടെ, ഗോൾഡ് 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 അപ്പൊ ഗായ്സ് ചത്തത് കണ്ടല്ല, ഇനി വീട്ടിലെത്തിയിട്ട് കാണാം ഗായ്സ്. ഗായ്സ് അങ്ങനെയമ്മ ഒരു അഞ്ചാറ് മണിക്കൂറായി കിടന്ന് കറങ്ങണത്, ഇതുവരെ സ്ഥലം കണ്ടുപിടിക്കാറായി. എടാ റിവർ തീർന്നടാ, ഭയങ്കര നടക്കണം ബാ, രാത്രിയാണ്. ആ നടക്കാം ഗായ്സ്, കുറെ മണിക്കൂറായി നടന്നോണ്ടിരിക്കണം, ഭ്രാന്ത് വരുന്നുണ്ട്. എടാ ദേട ഗോട്ട് പോയി പോയി ഗോട്ട്. നിന്റെ കയ്യിൽ ബ്ലോക്സ് ഉണ്ടോ കയറി വരാൻ? ബ്ലോക്ക് എന്താറിയോ, ഞാനിന്ന് നമുക്ക് കൊറേ ബെഡ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നില്ലേ, കൊറച്ച് ഇതേപോലത്തെ സ്ഥലത്തായിരുന്നു. അതേപോലെ കൊറേ സ്ഥലങ്ങളുണ്ടാവൂല്. ആയിരുന്നു കണ്ടുപിടിച്ചില്ല. അയ്യോ ഇങ്ങനെ നടക്കുമ്പോ ആദ്യത്തിനെ കണ്ടുപിടിച്ച് ആലോചിച്ച് പൊളിക്കും. എനിക്കും തോന്നുന്നു പക്ഷെ ആ TNT എക്സ്പ്ലോഷൻ തെറിച്ചത് കടലിലേക്കാ. കടലില് ഒന്നല്ലെങ്കിൽ ജീവികള് എങ്ങോട്ടെങ്കിലും തട്ടിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കി അവൻ തിരമാല അടിച്ച് ഏതെങ്കിലും കടലിൽ കിടക്കണേക്കും. നീ നടക്ക്, നമുക്ക് ഹെഡ്ഫോണിന്റെ ചാർജ് തീരാത്തോണ്ട് ഭാഗ്യം, അല്ലെങ്കി പണി പാളിയാണ്. ഗായ്സ് ഞാൻ സിദ്ധാർത്ഥിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ അമ്മ സിദ്ധാർത്ഥ് കൂട്ടനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നടന്ന് നടന്ന് മാറ്റിയേ ഗായ്സ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ. വാവ് എന്റെ ടവർ എന്റെ വീട്.
നാളെ രാവിലെ കാണാടാ. ആ നീ നമുക്ക് ആദ്യത്തിന്റെ വീട്ടിൽ കയറി കിടക്ക. രാവിലെ ഇല്ലടാ, രാവിലെ ഒന്നും ആയിട്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസിനെ. ഇതൊരു ചെറിയ വീഡിയോ എന്ന് അറിയാം. ഓക്കെ, അടുത്തത് ഞാൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.